മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സീസൺ തന്നെയാണ് 6-ാം സീസൺ. ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം സർപ്രൈസുകൾ അടങ്ങിയ ഒരു സീസൺ തന്നെ ആയിരിക്കും 6-ാം സീസൺ എന്ന് തന്നെ നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വന്ന ഒരു പ്രൊമോ മാത്രം എടുത്താൽ മതി, എല്ലാം വളരെ സർപ്രൈസാണ്. വളരെ ചെറിയ ഹിൻറ്റുകൾ മാത്രമേ ആ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ആ വീട്ടിലോട്ട് വരുന്നു, കുറച്ച് അവിടെയും ഇവിടെയും എന്തൊക്കെയോ കാണിക്കുന്നു. ഇന്ന് രാത്രി 7 മണി വരെ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള സർപ്രൈസുകൾ തന്നെയാണ് അതിനകത്ത്. വീടിനെ കുറിച്ചൊന്നും കാണിക്കുന്നില്ല. ആകെ തന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് ഒന്നിലധികം ബെഡ്റൂമുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള സാധനങ്ങളും ആ പ്രൊമോയ്ക്കകത്തില്ല. മറ്റു സീസണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ സീസണ് വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടെയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പുള്ള സീസണുകളിൽ, അതായത് നമുക്ക് 4, 5, 3 അങ്ങനെ തുടങ്ങിയ മറ്റ് സീസണുകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് ഒരുപാട് ലീക്കുകൾ ഉണ്ടാവും. അതായത് ആരൊക്കെയായിരിക്കും മെയിൻ കണ്ടസ്റ്റൻസ് ഉള്ളതെന്ന്, പിന്നെ വീടിൻ്റെ ചിത്രങ്ങളെല്ലാം ഓൾറെഡി അത് പുറത്താവും. എന്നാൽ ഇത്തവണ ഒരു ചാനലിന് പോലും വീടിൻ്റെ ഉൾഭാഗം എന്താണെന്നോ മറ്റ് കാര്യങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. എല്ലാം സർപ്രൈസ് ആയിട്ടാണ്. പിന്നെ മറ്റ് സീസണുകളുടെ അപേക്ഷയാണെങ്കിൽ ആദ്യത്തെ 2 കണ്ടസ്റ്റൻസിനെ, അതായത് കോമണേഴ്സിനെ, നേരത്തെ തന്നെ റിവീൽ ചെയ്യുകയും ചെയ്തു, 2 പേരെ റിവീൽ ചെയ്യുകയും ചെയ്തു. അതിനും ഒരുപാട് വിവാദങ്ങളുണ്ടായി. മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല സീസൺ 6-ാം സീസൺ ആയിരിക്കുമെന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ കഴിയും.